എന്റെ കൂടെ കിടന്ന് വളർന്ന കുട്ടിയെ ഞാൻ കണ്ടിട്ട് അറിഞ്ഞില്ല എന്ന് വെച്ചാ എനിക്ക് ബുദ്ധിയില്ലേ എന്ന്.
يا
¡Ah!
Thank you.
No.
Thank you.
ആ തൂങ്ങി മരിക്കേണ്ട പ്രായമുണ്ടോ? ആണോ എന്നാ ഗോപി
വേണ്ടത്ര നെടുവെക്കും. അപ്പോ ഇപ്പൊ എത്ര രൂപ വേണമെന്നാ പറയണേ? ഒരു 1000 രൂപയോ? അല്ല അയ്യോ, 1000 രൂപയ എന്റെ കയ്യിൽ 1000 കാശില്ല. വഴി പറയാം, അച്ഛന്റെ കയ്യിൽ പൂത്ത പണമില്ലേ, അതിൽ നിന്ന് കുറെ എടുക്കണം. അയ്യോ, അച്ഛൻ അടിച്ച പറയിറക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണോ അത് എടുക്കുന്നത്? പണമില്ലാത്തവർ പ്രണയം അനുഭവിക്കാനും പരിശ്രമിക്കേ. ചെല്ല്, ഞാൻ നോക്കാം. പക്ഷേ കത്തുന്ന വനജീ എന്ന് പറഞ്ഞ പോലെ എന്റെ ഇപ്പോഴത്തെ നില. എന്നാലും ഒന്ന് ശ്രമിക്കേ. ഞാൻ പോട്ടെ. പിന്നെ അതിലേ അല്ലേ, ഒന്നുമില്ല, ഞാൻ പോട്ടെ. എന്നാലും പോട്ടെ, ഞാൻ പോണോട്ടോ. പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു വാക്ക് തരാൻ വയ്യ. ചേമ്പ് കിളയ്ക്കുന്ന പോലുള്ളൊരു കാര്യമല്ലല്ലോ കല്യാണം. അവളുടെ ഇഷ്ടമെന്നോ നിങ്ങളുടെ ഇഷ്ടം തന്നെ. പിന്നെ ബന്ധുക്കളോടെല്ലാം ആലോചിക്കും. ഏതായാലും ആലോചിച്ച് മറുപടി പറയാനാവും. താമസിയാതെ എനിക്ക് മറുപടി കിട്ടണം എന്ന് പറയുവാൻ കാരണം അതെന്താ? അവളുടെ പോക്ക് നല്ല വഴിക്ക് ഇത് തുറന്നുകൊണ്ട് പോയാൽ പിന്നെ എനിക്കിതിൽ പ്രവേശിക്കാൻ കഴിയുന്നവ. മനസ്സിലായില്ല. തങ്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. മുഷിച്ചിരുന്നു അവളുടെ കൂട്ടുകെട്ട് നന്നൻ. ആ തർക്കത്തിലെ ചെറുപ്പക്കാരൻ അവന് ഊരി തന്നെയാണ്. ഇന്നൊരിടത്ത് നാളെ മറ്റൊരിടത്ത്. നീ എന്റെ മകളെ പറ്റിയാണോ ഗോപി പറഞ്ഞത്? ദേഷ്യപ്പെട. അത്രയും അനുഭവപ്പെട്ടതല്ലാത്തൊരു കാര്യം ഞാൻ പറയും. അത് ഈ കുടുംബത്തെ പറ്റി. ഏതായാലും സൂക്ഷിക്കുന്നത് നന്ന. ഞാൻ പിന്നടിക്ക് വരാം. അവർക്ക് ആളുടെ വില അറിയില്ല, പണത്തിന്റെ വില അറിയും. അല്ല,
അവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഉറുപ്പിയ കുറച്ച് അധികം കൊടുക്കാനുണ്ട്. കളക്ഷൻ വർദ്ധിക്കാൻ വേണ്ട പല മാർഗങ്ങളും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ശരിപ്പെട്ടാൽ നായരുടെ പണം ആദ്യം തരും. അതുകൊണ്ട് ഒരു 4 ദിവസത്തേക്ക് കൂടെ ചുരുക്കണം. വൈകിക്കരുത്. ഇല്ല, നടക്കുമോ? നടക്കും, നടക്കാറുണ്ട്. അവന് തട്ടിയാൽ കളി കഴിഞ്ഞു. അവനാണ് ആളുകളെ ആകർഷിക്കുന്നത്. അവനില്ലെങ്കിൽ പിന്നെ ടെന്റിനകത്തൊരു മനുഷ്യൻ വരില്ല. കാശ് കിട്ടാതിരുന്നാൽ പിന്നെ അവരിവിടെ നിൽക്കും. അവരോടിയാൽ ഇവൻ ആരെ? പൈതൽ നായർ. അപ്പോ അതൊക്കെ ഞാൻ എത്ര ആനകൾ തട്ടിയ കൈയാണ്. പിന്നെ ഈ ആനകൾ പിടിക്കാനാണോ പ്രശ്നം? അയ്യോ, ഇരുചവി അറിഞ്ഞു പോകരുത്, ഞാൻ പണം തരുന്ന ഭദ്രം. Okay.
അദ്ദേഹത്തിന്റെ നില വിചാരിച്ചെങ്കിലും ഈ കഥയൊന്നും പറയണ്ട കേട്ടോ. ഞങ്ങൾ വെറുതെ ഇരിക്കാനൊന്നും വന്നവരല്ലല്ലോ, തരാനുള്ള പണമാണ് ചോദിക്കുന്നത്. മധുരവും പറഞ്ഞുകൂടി
വിളിച്ച് ഓടാന്നാണ് വിചാരിച്ചല്ലേ. പറയുമ്പോ മുഖം കറക്കുന്നു, ഊണ് കഴിക്കുമ്പോ മുഖം നന്നാ വെളുത്തില്ലല്ലോ. ഇത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ ആൾക്കാർ ഊണ് കഴിച്ച പണമാണ് ചോദിക്കുന്നത്. നിനക്ക് വേണ്ടി വെച്ചു വിടമ്പി നിങ്ങളെ എത്തിപ്പാത്രം കഴിയിത്തരാൻ ഞങ്ങൾ നിങ്ങളെ വേലക്കാരനല്ലോ. ഉരുട്ടി ഉരുട്ടി ഉണ്ടല്ലോ. അപ്പോഴേ നല്ല രസം നിർത്തി നിർത്തണമെങ്കിൽ പണം തരണം. ഇല്ലേ പണയ പണ്ടം തരണം. തരാം. 2500 രൂപയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ. പണം എനിക്ക് ഇല്ല, മനുഷ്യത്തിനില്ല, സംസാരിക്കും. മൃഗവും സമസ്തവും തന്നെ ഞാൻ തുലച്ചിട്ട് പോകാം. ഒരു കേടുപാട് കൂടാതെ നോക്കിക്കൊള്ളു.
ശുശ്രൂഷിക്കേണ്ട രീതിയെ കുറിച്ചൊക്കെ ഞാൻ കേശവനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരാപത്തതിന് വന്നുപോയാൽ എനിക്കൊന്ന് അറിഞ്ഞോളൂ. എന്തായാലും 4 ദിവസത്തിനുള്ളിൽ ഞാൻ മടങ്ങി വരും. എന്തൊക്കെ ചെലവാക്കിക്കോളൂ, അതെല്ലാം ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നോളാം. Thank you.
ഞാൻ പറയാം.
ഒരു മനുഷ്യനും വരാതെ പിഴച്ച കാലം എന്റെ കൂടി. അമ്മാവൻ സൂത്രം പറയാൻ പൈതലമ്മാവൻ ധാരാളം പണം തട്ടിയെടുത്തെന്നാണ് പൊതു സംസാരം. നേരാണോ അമ്മാവൻ സമ്പാദ്യം കാണുന്നു. ഇതാ ഇതാണ് സമ്പാദ്യം. കഴിഞ്ഞില്ല, ഇനിയും കുറച്ച് കടക്കാരെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. എന്താ കൊള്ളില്ലേ? ഇതാ വരുന്നുണ്ട് രാമുണ്ടി. അങ്ങോട്ട് ഇതാ കുട്ടികൾ അകത്തേക്ക് കൊടുത്തു. തങ്കത്തിനോട് കുറച്ച് ചോറ് കൊടുക്കാൻ പറയും. പറയാം. ഗോപിയെടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് നിവൃത്തിയില്ലെന്നുകൊണ്ടാണ് എന്റെ മകളെ ഞാൻ പിടികൊടുക്കാൻ തയ്യാറില്ല.
നമ്മുടെ ഉദ്ദേശം നല്ലത് തന്നെ. അപ്പൊ നൂറിന്റെ ശരി, ഇനി ശ്രമിച്ചോ. അപ്പൊ എന്റെ കാര്യം പിന്നെ എന്റെ ഹൃദയെ ദ്രവിക്കണം, ദ്രവിക്കണം, ദ്രവിക്കണ്ട. എക്കെ ഞാൻ ശരിപ്പെടും. പൈതന്നായ കാണാത്ത താമസം, ഞാൻ ശരിപ്പെടും. ചെറുതായേക്കാൾ ഭേദം നരിയാണ്.
നമ്മുടെ അമ്മായിയപ്പനുണ്ടല്ലോ,
അമ്മാവ നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തു, ഇല്ലെങ്കിൽ ഇതിനുള്ള വഴിയൊക്കെ ഗോപിക്ക് അറിയാം. അമ്മാവി, മനുഷ്യനോട് വേണം ഇടപെടാൻ. മൃഗങ്ങൾക്ക് പോലും ഇതിൽ അധികം നന്ദി ഉണ്ട്. ഒടുവിനെ പണം തന്നില്ലേ? ഒന്ന് പറയൂ ഗോപി, എന്തുണ്ടായി ഗോപി? പണം തരും. അയാൾക്ക് മര്യാദയായി സംസാരിച്ചില്ലേ? അവർ കണ്ട ഭാവമേ ഇല്ല ആ പൂക്കളേക്ക്. ഞാനെന്താ ഇരക്കാൻ തുടങ്ങാം? നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞപ്പോൾ എത്ര അപമാനകരമായിട്ടാണ് അവൻ എന്നോട് സംസാരിച്ചതെന്നറിയാം. എന്താ ഞാൻ അവന് വേല കണ്ടാണ്? എന്റെ ശരീരങ്ങളെ തന്നെ വിറക്കിയായി. അമ്മാവ, പിന്നെ നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തു. ആ പിന്നെ ഒരു കാര്യം, അയാൾ പണവും തരികയില്ല, ഈ മൃഗങ്ങളെയും ഇവിടുന്ന് കൊണ്ടുപോകില്ല. അക്കാര്യം ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. അമ്മ, ഞാൻ പോകുന്നു. പിന്നെ നഷ്ടം നിങ്ങൾ
ഹർജി ഞാൻ തന്നെ
പൈതൽ നായർ ചാക്കുണ്ടിക്ക് എത്ര റുപ്യ തരാനാണ്? വാഹത്തിന് എന്തെന്നേ? എത്ര? 300 രൂപ തരണം. അയാളുടെ നരിക്ക് പൊരിക്ക് ഞാൻ അരച്ചു കൊടുത്താന്നേ. ചോദിച്ചാൽ ആൾ അന്തോണി കുഞ്ഞാളുടെ രൂപം കൊച്ചു വെച്ച പോലെ നിർത്താന്ന്. പിന്നെ എന്തുട്ടാ കാട്ടണ്ടേ? ഇപ്പോൾ പിടിച്ചോ, കാശ് വിട്ടാൽ. എനിക്ക് തരാനുള്ളതിന് ഞാൻ വക്കീൽ മുഖാന്തരം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞിട്ട് പറയാതിരുന്നുണ്ട്. കണ്ടില്ലേ അന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ കാറൊന്നും ചെട്ടിയാർക്ക് പണം കൊടുത്തത്? വിടരുത്, പിടിച്ചോളൂ. ചാക്കുനെ അടഞ്ഞാലുണ്ടല്ലോ മഹാമറ്റോനാ. എല്ലാവരോട് കളിക്കണ കളി പഠിക്കാൻ, ചാക്കുനോട് കളിക്കണ തല തെറിക്കാൻ. എന്നാൽ ചാക്കുനി നമുക്ക് പോയാൽ ഓർമ്മയിരിക്കണേ. ഈ ജപ്തി കൂടെ ആയാൽ എല്ലാം തികഞ്ഞു. മക്കളെ കൈക്ക് പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയോ വേണ്ട. ഈശ്വരന്മാരെ, ഞാൻ ഈ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോകും? എങ്ങനെ വളർത്തും? ഗോപി, ഇത്രത്തോളം കടുപ്പം കാട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. എങ്കിലും അവൻ നമുക്ക് നോട്ടീസ് അയച്ചു കളഞ്ഞിട്ട്. ഞാനും എന്റെ മക്കളും ഗതികെട്ടല്ലോ എന്റെ ഭഗവാനെ. അപ്പഴേ ഒന്ന് കാണല്ലോ. ഈശ്വര, ചാക്കുണ്ണിയാണ്. മക്കളെ, നിങ്ങൾ അകത്ത് പോയിക്കോളെ, അകത്ത് പോയി കളിച്ചു. No.
Thank you.
Thank you.
ഇന്ത്യയിൽ ഇന്നോളം ആരും കാണിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഈ പരിപാടി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുണ്ട. പ്രൊഫസർ ചന്ദ്രനാണ് കാണിക്കുന്നത്. Thank you.
மனசிலெந்தாடு நின் மனசிலெந்தாடு வெளுப்பு